നമസ്കാരം. ആശങ്കയുണർത്തുന്ന ഒരു പുതിയ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടി വിടർന്നത്. അതായത് ജനിതകമാറ്റം വന്ന കോവിഡ് ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ജനിതകമാറ്റം വന്ന കോവിഡ് വിദേശ രാജ്യങ്ങളിൽ അതായത് പ്രധാനമായും യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ തന്നെ നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ജനിതകമാറ്റം വന്ന അതിതീവ്രമായ കോവിഡ് വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടെ പഴയ കോവിഡിനെ തന്നെ നിയന്ത്രണ വിധേയം ആക്കി വരുന്നതേയുള്ളൂ. കേരളത്തിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവിടെ എല്ലാം തുറന്നിട്ട് എല്ലാ തരത്തിലും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റുള്ള സംസ്ഥാനം എന്ന ഒരു ബഹുമതിയാണ് കേരളം കൈയടക്കിയിരിക്കുന്നത്. ഇവിടെ സർക്കാരിന് അവാർഡ് കിട്ടും, അത് കിട്ടും, BBCയിലൂടെ പ്രഖ്യാപനം നടത്തും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ കൃത്യമായ ഒരു ഏകോപന സംവിധാനം, നിയന്ത്രണ സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പൊതുജനങ്ങൾക്ക് പൊതുവെ പരാതിയുണ്ട്. ഈ ഒരു സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത്. ഏതാണ്ട് 6 ലധികം പേർക്ക് ഈ ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസ് ബാധ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തെത്തിയിരിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. ജനിതകമാറ്റം വന്ന അതിതീവ്ര വൈറസ് ബാധ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചു. ബ്രിട്ടനിൽ നിന്ന് തിരികെയെത്തിയ 6 പേരുടെ സാമ്പിളുകളിലാണ് പുതിയ കൊറോണ വൈറസ് ബാധ കണ്ടെത്തിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് വകഭേദം ഇന്ത്യയിലും എത്തിയതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആശങ്കയ്ക്ക് ഇടം നൽകുന്ന വാർത്ത തന്നെയാണ് ഇത്. UKയിൽ നിന്ന് മടങ്ങിയെത്തിയ നിരവധി വിമാനയാത്രക്കാർക്ക് കോവിഡ് 19 പോസിറ്റീവായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇവരെ എല്ലാവരെയും പുതിയ വൈറസ് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ ഇനി നടക്കേണ്ടതുണ്ട്. ബംഗളൂരുവിലെ നിംഹാൻസിൽ ചികിത്സയിലുള്ള 3 പേർക്കും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് അവിടെ ചികിത്സയിലുള്ള 3 പേർക്കും, അതുപോലെ തന്നെ ഹൈദരാബാദ് CCMB ചികിത്സയിലുള്ള 2 പേർക്കും, പുനെ NIBയിൽ ചികിത്സയിലുള്ള 1 ആൾക്കുമാണ് ഇപ്പോൾ പുതിയ വകഭേദമുള്ള വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് കൃത്യമായി തന്നെ ഇത് കണ്ടുപിടിച്ച് ഇതിനിപ്പോൾ വാക്സിനേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവസാന ഘട്ടത്തിലാണ്, വാക്സിനേഷന്റെ കണ്ടുപിടുത്തവും ഒക്കെ തന്നെ. അപ്പോഴാണ് ഒരു വെല്ലുവിളിയായി ഇപ്പോൾ ഈ പുതിയ കോവിഡ് ബാധ, പുതിയ തരത്തിലുള്ള കോവിഡ് വൈറസിന്റെ ബാധ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനം നടന്നിട്ടുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തുന്നവർ 2 ആഴ്ചത്തേക്ക് ഹോം ഐസൊലേഷനിൽ പോകാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 5 ദിവസങ്ങൾക്കിടയിൽ തുടർച്ചയായ പരിശോധന നടത്തി ഏത് തരത്തിലുള്ള വൈറസ് ബാധയാണ് ഉണ്ടായത് എന്ന് കൃത്യമായി കണ്ടെത്തണം. നിരവധി രാജ്യങ്ങളിൽ വൈറസിന്റെ പുതിയ വകഭേദം വ്യാപകമായി പടരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളും വിമാന സർവീസുകൾ അടക്കമുള്ളവ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ ബ്രിട്ടനിൽ കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ആദ്യ വൈറസിനേക്കാൾ 70% പ്രഹരശേഷിയുള്ളതാണ് ഈ പുതിയ വൈറസ് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല യുവാക്കളിലും കുട്ടികളിലേക്കും ഈ വൈറസ് ബാധ പടരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതുപോലെ വിവിധ ഗവേഷണ കേന്ദ്രങ്ങളും ഇന്ത്യയിൽ ഈ കോവിഡ് വൈറസ് ബാധ എത്തിയതായി സ്ഥിരീകരിച്ച് വേണ്ട നടപടിക്രമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. നമുക്ക് കൂടുതൽ മേഖലകളിലേക്ക് ഇത് പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടത്. കൃത്യമായി ഇതിനെ തടഞ്ഞു നിർത്താനും ഇതിന്റെ വ്യാപനം തടയാനുമുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കഴിഞ്ഞു, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. തീർച്ചയായും ജനങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം. കേരളത്തിൽ ഇതുവരെ ഇത്തരത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി അറിവില്ല. പക്ഷേ UKയിൽ നിന്നൊക്കെ മടങ്ങിയെത്തുന്നവർ കേരളത്തിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള പലരും UKയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അവർ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം. ഇവിടുത്തെ കേരള ആരോഗ്യ മന്ത്രാലയവും ആരോഗ്യ വകുപ്പും അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന ആരോഗ്യ വകുപ്പിന്റെ ടീമും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ കൂടി ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഇപ്പോൾ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പുതിയ ഭരണസമിതിയൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ സാമൂഹ്യ സുരക്ഷാ വകുപ്പുമായും ഒക്കെ ബന്ധപ്പെട്ട് കൃത്യമായ ഏകോപനം നടത്തേണ്ട, ഒരു ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇപ്പോൾ പുതിയ ജനിതകമാറ്റം വന്ന കോവിഡ് വൈറസ് നമ്മുടെ നാട്ടിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ആശങ്കയോടെ തന്നെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണേണ്ടതുണ്ട്. ജനങ്ങളും ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ അധികാരികളും എല്ലാം ചേർന്ന് ഒരു സഹകരണമാണ് ഈ പുതിയ വൈറസ് വ്യാപനം തടയാനായി നമ്മൾ സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ജാഗ്രതയോടെ ഇരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. കൂടുതൽ പേരിലേക്ക് ഈ വൈറസ് ബാധിക്കാതിരിക്കട്ടെ. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒന്നും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവരും അതുപോലെ തന്നെ ഉള്ള ആളുകളുമൊക്കെ സ്വയം നിയന്ത്രണം പാലിച്ച് കൃത്യമായി ചികിത്സാ സംവിധാനങ്ങളിലൂടെ കടന്നു പോകണം. കൃത്യമായി തന്നെ എങ്കിൽ നമുക്ക് ഈ വൈറസ് ബാധ, പുതിയ തരത്തിലുള്ള കോവിഡ് വൈറസ് ബാധ തടയാൻ സാധിക്കും എന്നാണ് ആരോഗ്യ വകുപ്പും ഗവേഷകരും ഒക്കെ തന്നെ പറയുന്നത്. കൂടുതൽ ശ്രദ്ധാലുക്കളാവുക, അധികൃതരുമായി സഹകരിക്കുക, കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കുക. കോവിഡ് പ്രോട്ടോകോൾ അടിയന്തരമായി തന്നെ കഠിനമായുള്ള പ്രോട്ടോകോൾ ആണെങ്കിൽ കൂടി അത് പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം ഈ ഒരു അവസരത്തിൽ. അല്ലെങ്കിൽ ഇത് വീണ്ടും നമുക്ക് മറ്റൊരു മഹാമാരിയുടെ പുതിയ രൂപത്തിലേക്ക് പോയി വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊക്കെയാണ് ആരോഗ്യ വിദഗ്ധരും ഗവേഷകരും ഒക്കെ തന്നെ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.